നമസ്കാരം. ഇ പി ജയരാജനെതിരായ ഗുരുതര ആരോപണങ്ങൾ പുറത്തു വന്ന് ഒരാഴ്ച പിന്നിട്ടിട്ട് മുഖ്യമന്ത്രിയും പാർട്ടി സെക്രട്ടറിയും അതിനെപ്പറ്റി ഒന്നും പ്രതികരിക്കാത്തത് ദുരൂഹമെന്നാരോപിച്ച് കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല രംഗത്ത്. എൽ ഡി എഫ് കൺവീനറും സി പി എമ്മിന്റെ മുതിർന്ന നേതാക്കളൊരാളുമായ ഇ പി ജയരാജൻ ഒന്നാം പിണറായി സർക്കാരിന്റെ രണ്ടാമന് പിണറായിയുടെ സന്നദ്ധ സഹചാരിയുമായിരുന്നു എന്നത് ഏവർക്കും അറിയാവുന്ന കാര്യമാണ്. എന്നാൽ ഇ പിക്കെതിരെ ഗുരുതര ആരോപണങ്ങൾ ഉയർന്ന് ദിവസങ്ങൾ കഴിഞ്ഞിട്ടും അതിനെപ്പറ്റി ഒരു അക്ഷരം പറയാൻ കഴിയാത്തത് പാർട്ടിയുടെയും സർക്കാരിന്റെയും ജീർണത വെളിവാക്കുന്നതാണ്. അഴിമതിയിൽ മുങ്ങിക്കുളിച്ച് നിൽക്കുന്ന പിണറായി ഇ പിക്കെതിരായ പരാതി ഇത്രയും കാലം കയ്യിൽ വെച്ചുകൊണ്ടിരിക്കുന്നുവെന്നത് മുഖ്യമന്ത്രിയുടെ ഭാഗത്തുനിന്നുള്ള ഗുരുതര വീഴ്ചയാണ് എന്നും പരാതി തേച്ചു മായ്ച്ച് കളയാനാണ് ഉദ്ദേശമെങ്കിൽ അതിന് വലിയ വില നൽകേണ്ടി വരുമെന്നും ചെന്നിത്തല കൂട്ടിച്ചേർത്തു. ഒന്നാം പിണറായി സർക്കാരിന്റെ അഴിമതികളേറെയും മുഖ്യമന്ത്രിയും അന്ന് മന്ത്രിയായിരുന്ന ഇ പിയും അറിഞ്ഞുകൊണ്ട് തന്നെയാണ്. അതിനാലാണ് ഇ പിക്കെതിരെ ഇത്രയും കടുത്ത അരവണ ഉയർന്നിട്ടും പിണറായി മൗനം പാലിക്കുന്നത് എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഇനിയെങ്കിലും മുഖ്യമന്ത്രി ജനങ്ങളോട് സത്യം പറയണം. ഇ പിക്കെതിരെ പി ജയരാജൻ പാർട്ടി യോഗത്തിൽ ഉന്നയിച്ച ആരോപണം സംബന്ധിച്ച വസ്തുതകൾ തുറന്നു പറയാതെ മുഖ്യമന്ത്രിക്ക് അധികം നാൾ മുന്നോട്ട് പോകാനാവില്ലെന്നും ചെന്നിത്തല കൂട്ടിച്ചേർത്തു. ഇ പി ജയരാജനെതിരായ ആരോപണം ചർച്ചയ്ക്കെടുക്കാതെ വിവാദം തണുപ്പിക്കാൻ സി പി എം കേന്ദ്ര നേതൃത്വം ശ്രമിക്കുന്നു. വിഷയം പരിശോധിച്ച് വേണ്ട നടപടിയെടുക്കാൻ സംസ്ഥാന നേതൃത്വം പ്രാപ്തമാണെന്നും കേന്ദ്ര നേതൃത്വം പരിഗണിക്കേണ്ടതില്ലെന്നും പോളിറ്റ് ബ്യൂറോ യോഗത്തിന് ശേഷം ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി പറഞ്ഞു. പാർട്ടിക്ക് നിലവിൽ പരാതിയൊന്നും ലഭിച്ചിട്ടില്ലെന്നും വിവാദത്തെക്കുറിച്ച് ഒന്നും അറിയില്ലെന്നും സീതാറാം യെച്ചൂരി വ്യക്തമാക്കി. പി ബി ചർച്ചയ്ക്കെടുത്തില്ലെന്നും ഇടപെടാനില്ലെന്നും കേന്ദ്ര നേതൃത്വം വ്യക്തമാക്കിയതോടെ വിഷയം പൂർണ്ണമായും സംസ്ഥാന ഘടകത്തിന്റെ കളത്തിലായി. പരസ്യ പ്രതികരണം നടത്തി ഡൽഹിയിൽ ചർച്ചയാകേണ്ടെന്ന സംസ്ഥാന ഘടകത്തിന്റെ അഭ്യർത്ഥന മാനിച്ചാണ് യെച്ചൂരിയുടെ പരാമർശമെന്നാണ് സൂചന. നിങ്ങൾക്ക് വേണ്ടത് പറയാൻ കഴിയില്ല എന്ന് കഴിഞ്ഞ ദിവസം പ്രതികരിച്ച മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്നലെയും മൗനം തുടർന്നു. പ്രശ്നം വിഭാഗീയതയായി മാറരുത് എന്നും കേന്ദ്ര നേതൃത്വത്തിന് നിർബന്ധമുണ്ട്. കേരളത്തിൽ തന്നെ രമ്യമായി പരിഹാരം കണ്ടെത്താനാകുമെന്ന സന്ദേശമാണ് സംസ്ഥാന ഘടകം നൽകിയിരിക്കുന്നത്. അടുത്ത മാസം ചേരുന്ന കേന്ദ്ര കമ്മിറ്റി യോഗത്തിൽ സംസ്ഥാനത്തെ തുടർനടപടികളുടെ അടിസ്ഥാനത്തിൽ ആവശ്യമെങ്കിൽ വിഷയം ചർച്ചയ്ക്കെടുക്കുമെന്ന് പാർട്ടി വൃത്തങ്ങൾ അറിയിച്ചു. ബില്ലുകൾ ഒപ്പിടാതെ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ സർക്കാരിനെ വെല്ലുവിളിക്കുന്നത് മാത്രമാണ് കേരളവുമായി ബന്ധപ്പെട്ട് ചർച്ച ചെയ്തത്. എം വി ഗോവിന്ദൻ പാർട്ടി സംസ്ഥാന സെക്രട്ടറി പദവിയിൽ എത്തിയത് മുതൽ പ്രധാന പരിപാടികളിലും പാർട്ടി യോഗങ്ങളിലും എല്ലാം തന്നെ ഇ പിയുടെ അസാന്നിധ്യം ഏറെ ശ്രദ്ധയം പിടിച്ചുപറ്റിയിരുന്നു. ഇ പി ജയരാജനെതിരെയുള്ള ആരോപണം കേരളം കുറച്ച് നാളെ ചർച്ച ചെയ്യുന്നതാണ്. ഇതുമായി ബന്ധപ്പെട്ട് നിരവധി നേതാക്കൾ രംഗത്തും വന്നിരുന്നു. ഇതിനിടയിൽ സാമ്പത്തിക ആരോപണങ്ങളും അദ്ദേഹത്തിനായി ഉയർന്നിരുന്നു. ഈ ഘട്ടത്തിലായിരുന്നു എൽ ഡി എഫ് കൺവീനർ സ്ഥാനം അടക്കമുള്ള പദവികൾ ഒഴിയാൻ താൻ തയ്യാറാണ് എന്ന കാര്യം പാർട്ടി നേതൃത്വത്തെ അദ്ദേഹം അറിയിച്ചത്. ഇ പിക്കെതിരെ ഗുരുതര ആരോപണങ്ങൾ ഉയർന്ന ദിവസങ്ങൾ കഴിഞ്ഞിട്ടും അതിനെപ്പറ്റി ഒരു അക്ഷരം പറയാൻ കഴിയാത്തത് പാർട്ടിയുടെയും സർക്കാരിന്റെയും ജീർണത തെളിവാക്കുന്നതാണ് എന്നതാണ് ഇപ്പോൾ ചെന്നിത്തലയുടെ പരാമർശം.